ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. മേ ദി നെയിം ഓഫ് ദി ലോർഡ് ബി ഗ്ലോറിഫൈഡ്. നിങ്ങളുടെ മധ്യത്തിൽ പിന്നെയും നിൽക്കുവാൻ ഇടയായത് ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ഐ കൺസിഡർ ഇറ്റ് എ പ്രിവിലേജ് ടു ബി സ്റ്റാൻഡിംഗ് ഇൻ യുവർ മിഡ്സ്റ്റ് അഗൈൻ. പൊന്നച്ചായൻ പറഞ്ഞ പോലെ 2010 ഞാൻ ഇവിടെ വരികയും ഞങ്ങൾ കുടുംബമായി വർഷിപ്പ് അറ്റൻഡ് ചെയ്യുകയും അന്ന് ഒരു മെസ്സേജ് പറയുവാനും എനിക്കിടയായിട്ടുണ്ട്. As Ponnachan and uncle mentioned, I was able to come here back in 2010 and was able to attend worship meeting and also share from the word at that time. Anna ee stage il ninnukonde enne welcome cheythe Ponnachan samsarikkundayi. And during that time Ponnachan uncle had welcomed uncle when he came. Inna thanikku ivide vannu വെൽക്കം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ചില വാക്കുകൾ പറയുവാൻ ദൈവം ശക്തി കൊടുത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കും. And today, though he was not able to come up and welcome me, I thank the Lord that he was able to be here and share a word of welcome. പിന്നീട് കെവിന്റെ വിവാഹത്തിന് ഞാൻ കടന്നു വരികയുണ്ടായി. Then for Kevin's wedding, I came by myself. മിഡിൽ ഈസ്റ്റിൽ നിന്ന് 14 hours യാത്ര ചെയ്താണ് ഞങ്ങൾ ഹ്യൂസ്റ്റണിലെ എന്റെ സിസ്റ്റർ സൂസന്റെ അടുത്തേക്ക് വന്നത്. Traveling 14 hours from the Middle East to Houston where my sister is. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നവരോട് ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. Immigration officers ask certain questions of those who come from the Middle East. അവരെന്നോട് ചോദിച്ചു, നീ എവിടേക്ക് പോവുകയാണ്, എന്തിനാണ് പോകുന്നത് എന്ന്. They asked me, where are you going and what purpose is your visit for? ഞാൻ പറഞ്ഞു, എന്റെ കസിന്റെ വിവാഹത്തിന് വേണ്ടി വരികയാണ്. I said I'm going for my cousin's wedding. അദ്ദേഹം എന്നോട് ചോദിച്ചു, 12-14 മണിക്കൂർ യാത്ര ചെയ്ത ഒരു വിവാഹത്തിന് വേണ്ടി നീ വരികയാണ് എന്നുള്ളത് സത്യമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് അല്പം ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു. And then he jokingly said, I have a doubt that you would travel 14 hours just to attend a wedding. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അതിന്റെ പകുതി പോലും യാത്ര ചെയ്ത ഒരു വിവാഹത്തിന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. And he said, I haven't even traveled half of that amount of time to go to any wedding in my whole life. അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ കൂടെ എനിക്ക് ചില ചിന്തകൾ കടന്നുപോയി. And some thoughts went through my mind as I was standing there. Ponnachan's bhavanathile oru vivahathinu endukondu njan kadannu varuvanayittu ithre adhigam yathra cheyanam ennullathu. Why should I travel so much to attend a wedding in Ponnachan uncle's family? ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. We grew up in a small town. പൊന്നച്ചായന്റെയും ലിസിമാമ്മയുടെയും വീടുകൾ ഒരേ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. Ponnachan uncle's and Lissy auntie's houses are in the same district in Kerala. ഞങ്ങളുടെ ചെറുപ്പത്തിൽ പൊന്നച്ചായൻ അടങ്ങുന്ന യങ് മെൻസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ടീം ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തിരുന്നു. In our younger days, the organization called Young Men's Evangelical Association, we would do many spiritual things. അവർ യുവാക്കളായി അത് ലീഡ് ചെയ്യുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. And we grew up having the example of young people leading these spiritual activities. വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡികൾ, ക്യാമ്പുകൾ, മീറ്റിംഗുകൾ, അവരുടെ സജീവമായ ശുശ്രൂഷകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. Camps, meetings, Bible studies, all conducted by these young people we have witnessed as we grew up. ബസ് കയറിയും നടന്നും മറ്റൊരു സ്ഥലത്തു പോയി സൺഡേ സ്കൂൾ എടുക്കുന്നത്, അവർ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. We have seen them travel in a bus to go and teach Sunday school. അത് ഞങ്ങളെ വളരെയധികം ആത്മീയമായ പ്രചോദനം ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. And that has spiritually encouraged us as children so much. പിന്നീട് അദ്ദേഹം ബഹ്റിനിലേക്ക് കടന്നുപോയി. Later on he went on to Bahrain. അദ്ദേഹം വെക്കേഷന് വന്നപ്പോൾ ഞാൻ 10th ഗ്രേഡ് പാസ്സായി അവിടെ നാട്ടിൽ നിൽക്കുന്ന സമയമാണ്. And when he came back on vacation, I was in Kerala having passed my 10th grade. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താണ് പഠിക്കാൻ പോകുന്നത്? And he asked me, what are you continuing your education in? 10th കഴിഞ്ഞ നമ്മുടെ സബ്ജക്ട് സെലക്ട് ചെയ്യണം, ഞാൻ അപ്പോൾ ഏത് കോഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. After the 10th grade I have to make a choice of my subject to study and I had made that choice. Adeham ennodu paranju commerce eduthu padikkanam valare nalladana valare adhigam scope ulladana nee matte mathematics no science no pogandathilla commerce stream eduthu padikkey ennu paranju. And he advised me that you should study commerce, you shouldn't go for science or mathematics or anything like that. There is good scope for commerce and you should pursue that. Agane jane commerce padikkuvanayittide ayi. So I pursued commerce as a study. Innu varayum agane commerce streamil joli cheyvanum devam avasaram thannu. And up to today I am continuing in the field of commerce. Rendu karyangalil Ponnachan ente mentor aanennu parayvanayittana njan adu paranju. And I said this to say that Ponnachan uncle is a mentor to uncle in two areas. Aathmeegamayum adu pole thanne bhaumeegamayum addeham enne valare adhigam മുന്നോട്ട് ഉള്ള ഉൾക്കാഴ്ച തന്നിട്ടുണ്ട്. Spiritually as well as materially or physically he has given insights to my career.
എനിക്ക് 40 മിനിറ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ശുശ്രൂഷയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. Both of us are allowed a 40 minute time slot together. അതിനകം തന്നെ നമ്മുടെ മെസ്സേജ് അവസാനിക്കും. And we will finish before that. അതിനു മുമ്പ് തമാശയുടെ പ്രിയ കുടുംബവുമായി ബന്ധപ്പെട്ട് പറയുന്നതായി. And I just want to share also a humorous story concerning or connected with that family. അവരുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് ലിസിമമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കാറിൽ വരികയാണ്. They came after the wedding from Lizzie Auntie's house to their house. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവരുടെ വീടായ കുടുംബ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. And uncle was going to their family house or the what do you call it, the തറവാട് ഹൗസ് ടു വിസിറ്റ് ദം. അപ്പോ വഴിയിൽ വെച്ച് ഞാൻ നടന്നു പോകുന്നത് അവർ കാണുകയുണ്ടായി. And they saw me walking there. പൊന്നച്ചായൻ പറഞ്ഞു, കാർ നിർത്ത, സ്റ്റാൻലിയെ കൂടെ കയറ്റി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. And പൊന്നച്ചൻ uncle said, stop, let's also get Stanley and go together in the car. കാർ അല്പം മുമ്പിലാണ് നിന്നത്. And the car had stopped a little farther. ഞാൻ ഓടിച്ചെന്ന് ഒരു ഡോർ തുറന്ന് കാറിനുള്ളിൽ കയറി. And I opened a door and rushed inside the car. ബാക്ക് സീറ്റിൽ ലിസിമാമയും പൊന്നച്ചാനും ഇരിക്കുന്ന സീറ്റിലേക്കാണ് ഞാൻ റഷ് ചെയ്ത് കയറിയിരുന്നത്. And I went inside into the side where Ponnachan uncle and Lizzie auntie were sitting as newlyweds. ഒരു തലേ ദിവസം വിവാഹം കഴിഞ്ഞ ഒരു മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. ഞാൻ അതിനിടയ്ക്ക് ഇടിച്ചു കയറിയിരുന്നു. This is a newlywed who were just married the day before and I just stuck into that side. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊരു അബദ്ധമായല്ലോ, മുമ്പിലത്തെ സീറ്റ് വെറുതെ കിടക്കുകയായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. And I realized my mistake after having done that and I saw that the front seat was empty. പനച്ചായം പറഞ്ഞു, സാരമില്ല, സന്തോഷ് അവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് ശ്രമം നടത്തി വെളിയിൽ ചാടി മുമ്പിൽ കയറാനില്ല, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. Even though I tried to get out, Panasankal said that's okay, you can stay there. വർഷങ്ങൾ കടന്നുപോയി. Years passed. കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. The Lord has helped us. വിവാഹത്തിൽ കുടുംബജീവിതത്തിലേക്ക് ഏർപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. We want to express our appreciation, our congratulations to those who entered the new family life. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. May God help them. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. Today for our consideration may we turn to Hebrews chapter 12 and verses 1 to 4. അതിൽ നിന്ന് 3 പോയിന്റുകൾ പറഞ്ഞ് നമ്മുടെ മെസ്സേജ് അവസാനിക്കുന്നതായിരിക്കും. And we will consider 3 points for our message today. നമ്മുടെ നോട്ടം കർത്താവിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പ്രസംഗ വിഷയം. Main topic today is to fix our eyes on Christ Jesus. അതിൽ നിന്ന് 3 പോയിന്റുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. And we want to share the 3 points which are വിജയിച്ചവരെ നോക്കുക, look at those who have conquered, നമ്മിലേക്ക് തന്നെ നോക്കുക, look unto ourselves, കർത്താവിനെ നോക്കുക, and look unto Jesus. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. May we read those verses, Hebrews chapter 12, verses 1 through 4. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. Therefore we also, since we are surrounded by so great a cloud of witnesses, let us lay aside every weight and the sin which so easily ensnares us, and let us run with endurance the race that is set before us, looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and has sat down at the right hand of the throne of God. For consider him who endured such hostility from sinners against himself, lest you become weary and discouraged in your souls. You have not yet resisted to bloodshed, striving against sin. പൗലോസിന് വളരെ ഇഷ്ടമുള്ള മേഖലയാണ് സ്പോർട്സുമായി കമ്പയർ ചെയ്ത് ക്രിസ്തീയ ജീവിതത്തെ പറ്റി പറയുന്നത്. One of Paul's favorite arena to discuss is the arena of sports. ക്രിസ്തീയ ജീവിതം ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാളെ പോലെയാണ്. Christian life is like one who
runs or an athlete who runs in a race. ക്രിസ്തീയ ജീവിതം മല്ല യുദ്ധം പോലെയാണ്, റസ്ലിംഗ് പോലെയാണ്. Christian life is like a fight, a wrestling. ഇത് രണ്ടും ഒളിമ്പിക്സിൽ നിന്നുള്ളതാണ്. And both of these are taken from the context of Olympics. ആദ്യകാലത്ത് ഒളിമ്പിക്സിൽ ഒരു മത്സരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. In the earlier days in Olympics there was only one sport. സ്റ്റേഡിയത്തിന്റെ ദൂരമായ 240 മീറ്റേഴ്സ് ഓടി തീർക്കുക, അതാണ് ലക്ഷ്യം. They would sprint the distance of the stadium, which is 240 meters. പിന്നീട് ബോക്സിംഗും മറ്റു പല റസ്ലിംഗും മറ്റു പല സ്പോർട്സും ആഡ് ചെയ്തു. And later on boxing and wrestling and those other sports got added. അതിനോടനുബന്ധിച്ച് 2 തിമോത്തി ചാപ്റ്റർ 4 ൽ നിന്ന് നമുക്ക് വളരെ അറിയാവുന്ന 6-8 നമ്മൾ വായിക്കുന്നു. In relation to that, may we turn to 2 Timothy chapter 6, chapter 4, chapter 4 verses 6-8. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. For I am already being poured out as a drink offering and the time of my departure is at hand. I have fought the good fight, I have finished the race, I have kept the faith. Finally there is laid up for me the crown of righteousness which the Lord the righteous judge will give to me on that day, and not only not to me only but also to all those who have loved his appearing. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. Fought the good fight, finished the race, kept the faith. രണ്ട് സ്പോർട്സിനെ വിശ്വാസവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. Two sports here are connected with the Christian life. നമ്മൾ chapter 12 ലേക്ക് മടങ്ങി വരുമ്പോൾ, when we go back to chapter 12 of Hebrews, അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ റണ്ണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. In verse 1 the race is mentioned to lay aside every weight and sin and run with endurance the race that is set before us. നാലാമത്തെ വാക്യത്തിൽ പാപത്തോട് പോരാടുന്നതിൽ റസലിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. And in verse 4 striving against sin or wrestling is mentioned. അപ്പോ പൗലോസ് ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് മുന്നോട്ട് പറയുന്നത്. So Paul, having discussed these two comparisons, is talking and admonishing us. ഒരു പൗരനായെങ്കിൽ മാത്രമേ, ഒരു സിറ്റിസൺ ആയെങ്കിൽ മാത്രമേ സ്പോർട്സിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. The qualification to compete in a sport is to be the citizen of the land. ഈ ആദ്യത്തെ ഭാഗത്തെ ഓട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗത്തെ ഈ ചാപ്റ്ററിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. The first part, after he discusses the sports, the second part of that chapter deals with citizenship. ഒരു സിറ്റിസൺ ആയെങ്കിൽ മാത്രമേ ഒളിമ്പിക്സിന് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. Only a person who has citizenship can compete in Olympics. എന്തുകൊണ്ടാണ് ഒരു ഒരു സിറ്റിസൺഷിപ്പിന്റെയും ഈ ഓട്ടത്തിന്റെയും കാര്യം ഒരുമിച്ച് എഴുതിയത്? Why did he mention the Olympics or the sports and citizenships in the same passage? ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് മേളയ്ക്ക് പങ്കെടുക്കുന്നതിന് ഒരു ആൾക്ക് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. Many things need to be done in preparation for someone who should participate in the greatest extravaganza of sports. അവരുടെ ജീവിതം വളരെ സൂക്ഷ്മതയുള്ളതായിരിക്കണം. Their life should be very carefully disciplined. അവർക്ക് വളരെ കോൺസെൻട്രേഷൻ ഉണ്ടാകണം ഒരു കാര്യത്തെ സംബന്ധിച്ച്. They need to be focused and concentrated on certain things. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. They cannot do all things together. എല്ലാ ഭക്ഷണവും അവർക്ക് കഴിക്കുവാൻ കഴിയുകയില്ല. They cannot eat all things. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അവർക്ക് പോകുവാൻ കഴിയുകയില്ല. They cannot participate in every aspect of life. ഒരുപക്ഷേ അവർക്ക് നല്ല ഉറക്കം ആവശ്യമുണ്ട്. Chances are that they need to sleep well. നല്ല ഭക്ഷണം ആവശ്യമുണ്ട്. They need to eat well. നല്ല ജീവിത രീതി ആവശ്യമുണ്ട്. They need to have a healthy lifestyle. നമ്മുടെ ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. Beloved, the Christian life is also like that. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പൗരന്മാരായുള്ള ജീവിതമാണെന്ന് നമുക്കറിയാം. Christian life is a life as citizens of heaven. നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. Not all of us, we cannot engage in all things. നമ്മുടെ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. We cannot engage in all the things that others do. നമ്മുടെ കുട്ടികൾ നമ്മോട് ചോദിക്കും, എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന്. Our kids may ask us, why can't I do this, why can't I do that? പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രമാണം അതിനെ നമ്മെ അനുവദിക്കുന്നില്ല. But our law does not allow us to do that. ഇവിടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്
നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. As we read forward in that verse, we see having by so great a cloud of witnesses lay aside every weight and with the sin which so easily ensnares us and let us run with endurance at the race that is set before us. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. The beginning word of that verse is therefore. അത് 11-ാം അധ്യായത്തെ കണക്ട് ചെയ്യുകയാണ്. And what that connects is the connection to chapter 11. 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ച് വളരെ പറയുന്നുണ്ട്. In chapter 11 we read much concerning faith. 6-ൽ 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. This is what we read in chapter 11 and verse 6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. But without faith it is impossible to please him, for he who comes to God must believe that he is and that he is the rewarder of those who diligently seek him. ആകയാൽ ഈ witnesses നമുക്കുള്ളതുകൊണ്ട്. Therefore, since we have these witnesses, അപ്പോൾ ആ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുകയാണ്. So he is talking about the faith. എന്താണ് വിശ്വാസം എന്ന് താൻ പറയുന്നുണ്ട്. He defines faith for us. ജോർജ് മുള്ളർ ഒരിക്കൽ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. George Muller, when he was traveling in a ship one day, തനിക്ക് 3 ദിവസം കൊണ്ട് ഷിക്കാഗോയിൽ എത്തണം. He needed to reach Chicago in 3 days. കപ്പൽ കപ്പിത്താൻ വന്ന് പറഞ്ഞു താങ്കൾക്ക് അവിടെ എത്തുവാൻ സാധിക്കുകയില്ല, കാറ്റ് പ്രതികൂലമാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. The captain of the ship came and told him that he won't be able to reach there in 3 days because the winds are against them. താൻ പറഞ്ഞു അവിടെ ഒരു വലിയ യോഗം ക്രമീകരിച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ സംസാരിച്ചേ പറ്റുകയുള്ളൂ, ദൈവം അതിന് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. But he said that there's a big conference arranged there and he needs to get there and God will help him to get there. താൻ പറഞ്ഞു നിങ്ങൾ പായ ഉയർത്തുക, നിങ്ങൾ കപ്പലിനെ ഓടിക്കുക, ഞാൻ പ്രാർത്ഥിക്കുവാനായി പോവുകയാണെന്ന് പറഞ്ഞു. And he told the captain, raise the sails and let the ship go and I will pray. ചില സമയങ്ങൾ കടന്നുപോയി താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. And much time passed and he's been in prayer. തന്റെ മുറിയുടെ വാതിക്കൽ ഒരു നോക്ക്, ഒരു ശബ്ദം മുട്ടുന്നത് കേൾക്കാം. And he heard a knock on the door of his room. താൻ മുറി തുറക്കുമ്പോൾ ആ ക്യാപ്റ്റൻ വന്ന് തന്നോട് സംസാരിക്കുകയാണ്. And when he opened the door, the captain came to talk to him. താൻ ചോദിക്കുകയാണ് നിന്റെ പ്രാർത്ഥന ഒന്ന് നിർത്താമോ ദയവചെയ്ത്. And the captain asked him, can you stop praying please? ഞങ്ങൾ കപ്പലിന്റെ പായകൾ ഉയർത്തുക, we raised up the sails of the ship, ഞങ്ങൾക്ക് ധാരാളം കാറ്റ് ലഭിച്ചു, we received enough wind, ഇപ്പോൾ കാറ്റ് അധികമായതുകൊണ്ട് ഞങ്ങൾക്ക് കപ്പലിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നില്ല, ഇത്രയും കാറ്റ് ആവശ്യമില്ല, അതുകൊണ്ട് അതിന്റെ പ്രാർത്ഥന നിർത്തുക. And because of excess wind we can't even stop the boat, so can you please stop praying? അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. And that is Christian faith. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്തതിന്റെ നിശ്ചയവുമാണ്. And faith is the substance of things hoped for and the evidence of things not seen. കാണാത്ത ഒരു കാര്യത്തിന്റെ നിശ്ചയം ജോർജ് മുള്ളർക്ക് പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. The evidence of things not seen was seen in prayer in his life in George Muller. അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നിൽക്കുന്നുണ്ട്. Therefore we also have such a great cloud of witnesses. ആ സാക്ഷികളുടെ സമൂഹം എന്താണ് നമ്മോട് പറയുന്നത്? What is that cloud of witnesses telling us? ആ സാക്ഷികളുടെ സമൂഹം സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്നവരാണോ? Are those the audience in the stadium watching us? Alla, avar sila karyangal parayunnavaran. No, they are people who are telling us certain things. Endana avar nammodu parayunnathu? And what are they sharing with us? Abrahamanodu chodikkya, Abraham valiyoru sakshiyayittu 11-aamathe adhyayathil paranjittundu. Ask Abraham, he is mentioned as one of the great witnesses in chapter 11. Abraham parayum, ningalkkariyamo njan anubhavicha pariksha anubhavicha oru manushyanumilla. Abraham would say, I have gone through a testing that no man has gone through. കർത്താവിനോട് പറഞ്ഞു നിന്റെ സ്വന്തം മകനെ ബലി കൊടുക്കുകയെന്ന്. God told me to go and sacrifice your own son. പക്ഷേ ഞാൻ ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. But I needed to trust and believe in God. ദൈവത്തെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. I have doubted God. എനിക്കൊരു മകനെ തരുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല. When God told me that he will give me a son, I doubted that. പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്തത വളരെ വലുതായിരുന്നു. But his faithfulness was great. നിനക്ക് വളരെ ജോലി തിരക്കുണ്ട്, ജോലി ഭാരമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? Do you feel like you have a burden of a lot of work? മറ്റൊരു സാക്ഷിയെ നോക്കുക. Look at another witness. ആരാണ് സാക്ഷി എന്നറിയാമോ? Who is that witness? മോശയെ ഓർക്കുക. Remember Moses. നദിയിൽ മരിക്കുവാനായി കൈവിടപ്പെട്ടവനായിരുന്നു അവൻ. The one who was forsaken to die in a river. അതിനുശേഷം കൊട്ടാരത്തിൽ വളർന്നവനായിരുന്നു അവൻ. Then one who was raised up in a palace. കൊട്ടാരം വിട്ടോടിയുന്ന സ്ഥിതിയിലേക്ക് വന്നു അവൻ. And he fled the
palace. അപ്പോൾ ഓടിപ്പോയപ്പോൾ അവനൊരു ജോലി കിട്ടി. And he received a job when he was in exile. കൊട്ടാരത്തിൽ വളർന്നവന്റെ ജോലി ആടുകളെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു. And the one who was raised up in a palace reared sheep as his job. സ്വന്തമായി ആടുകളെ മേയ്ക്കാനുള്ള ഭാഗ്യം അവന് കിട്ടിയില്ല. He did not have the privilege of raising or rearing sheep on his own. അമ്മായി അച്ഛന്റെ ആടുകളെ മേയ്ക്കാനുള്ള ജോലിയാണ് അവന് കിട്ടിയത്. It was his father-in-law's sheep that he reared. എങ്കിലും 40 വർഷം 25 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ മക്കളെ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് നടത്തി കൊണ്ടുപോകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ആ മോശയായിരുന്നു. But this is the man who God chose to lead his people, more than 2 million people, over a span of 40 years into that dawn of freedom. മറ്റൊരു സാക്ഷിയുണ്ട്. There is another witness. ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയോ, തനിയേ ഉള്ളൂ, ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? If you feel all alone, feeling that you have no one to care for you, no one who can support you, യോസഫിനെ നോക്കുക. Then look at Joseph. ഒരിക്കൽ അവൻ സഹോദരന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് ഭക്ഷണം കൊടുക്കുവാനായി പോയവനാണ്. He went to give food to his brothers. അവന്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, അവനെ കൊല്ലണ്ട, അവനെ നമുക്ക് ഒരു കിണറ്റിൽ ഇട്ടേക്കാം എന്ന് പറഞ്ഞു. And his eldest brother said, let us not kill him, let us drop him in a pit. മൂത്ത ജ്യേഷ്ഠന്റെ കരുണയാണ്, അവനെ കൊല്ലേണ്ടതില്ല, അവനെ കിണറ്റിൽ ഇട്ടേക്കാം. And was the mercy of that elder brother by which he was not killed. അത് എന്ത് തരം കരുണയാണ്? What kind of mercy is that? ഇസ്മായേലിന്റെ യാത്രക്കൂട്ടം വരികയാണ്, സുഗന്ധപശയും പെർഫ്യൂമും ഒക്കെ ആയിട്ട് യാത്ര പോകുന്ന യാത്രക്കൂട്ടം. Ismailite merchants were coming selling perfumes and other things. സഹോദരന്മാർ പറഞ്ഞു, ഇവനെ നമുക്ക് വിറ്റേക്കാം. The brother said, let us sell them and sell him. അത് എന്ത് തരം സ്നേഹമാണ്? What kind of love is that? ദൈവത്തിന് അവനെ കുറിച്ച് വലിയ ഒരു പദ്ധതി. There was a big program and purpose for God concerning him. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. As I said, we grew up in a small town. നമ്മൾ നടത്തിക്കൊണ്ടുവന്ന വഴികളെ തിരിഞ്ഞു നോക്കിയാൽ ദൈവം എത്ര വിശ്വസ്തനാണ്. If we look back at the ways we came and God led us, how great are they? മറ്റൊരു സാക്ഷിയെ നോക്കുക. Let us consider another witness. ദൈവവുമായി മല്ലുപിടിച്ച ഒരുത്തൻ ഉണ്ടായിരുന്നു, യാക്കോബ്. One who wrestled with God, Jacob. ദൈവവുമായി മല്ലുപിടിച്ച് ജയിക്കുമെന്ന് വാശി പിടിച്ച he determined to win wrestling with God. ചില ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന് നമുക്ക് വാശി തോന്നാറുണ്ടോ? Do we feel like we have to hold on to certain things in our life? ഞാനും എന്റെ ബ്രദറിനോ ജെയ്സനും കൂടെ ക്രിസ്ത്യൻ ലൈഫിന്റെ മെച്ചൂരിറ്റിയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നാം സ്വയമായിട്ട് ചേഞ്ച് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നു. We were my brother-in-law Jason and myself were discussing about things about how when we reach a certain maturity level in our Christian life, things will change in our life. ചില കാര്യങ്ങൾ പണ്ട് ചെയ്ത അതേ ആവേശത്തോടെയും കോപത്തോടെയും എടുത്തുചാട്ടത്തോടെയും നമ്മൾ ചെയ്യില്ല ഒരുപക്ഷേ. We may not do certain things how we used to do before with the same enthusiasm or same excitement. സാക്ഷികൾ സ്പെക്ടേറ്റേഴ്സ് അല്ല, സാക്ഷികൾ നമ്മോട് വളരെ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവരാണ്. And these witnesses, these cloud of witnesses, they are not people who are just witnessing, they are the ones who are sharing great things with us. ദൈവം അവരെ വഴി നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുകയാണ്. They are sharing the many ways through which God has led them. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയുകയാണ്. They are sharing to us the great faithfulness of God. വലിയ സാക്ഷ്യം ബാക്കി വെച്ച് പോയവരാണ്. And these are men who left a great witness for us. ദൈവം വാക്കുമാറാത്തവനാണെന്നുള്ള സാക്ഷ്യം ബാക്കി വെച്ചവരാണ്. And these are people who have told us that God is an unchanging God. ആ വിശ്വാസം നാം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ്. And we have to continue in this faith. അവരവരുടെ ഓട്ടം തികച്ച് തിരശീലയ്ക്കപ്പുറത്തേക്ക് മാറിപ്പോയിരിക്കുന്നു. They have completed their race and they have gone beyond the curtain. ഇപ്പോൾ ഇത് നമ്മുടെ ഊഴമാണ്, ആ ഓട്ടത്തിനുള്ള ഊഴം. And now it is our opportunity, our time. നമ്മുടെ ഊഴം എങ്ങനെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? And how are we running in the race that we are running? നാം എന്താണ് ചെയ്യേണ്ടത്? What are we to do? നമ്മൾ അബ്രഹാമും ജോസഫും മോസസും ഡേവിഡും ഒക്കെ നമ്മളെ ഇന്ന് ഇൻസ്പയർ ചെയ്യുന്ന പോലെ നമ്മൾ ചിലരെ ഇൻസ്പയർ ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. Just as we are inspired by Abraham and Moses and David and others, we should be the inspiration for others. 11-ാം അധ്യായത്തിൽ പ്രശസ്തരല്ലാത്ത അപ്രശസ്തരായ ആളുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. In chapter 11 we also read concerning unpopular people. ആ ഇൻസ്പിറേഷൻ പാസ് ഓൺ ചെയ്യുവാനായിട്ട് പ്രശസ്തർക്കും അപ്രശസ്തർക്കും സാധിക്കും. And that inspiration can be given to us both by popular people as well as unpopular people. നാം പ്രശസ്തരല്ലെന്ന് തോന്നുന്നുവെങ്കിലും ഒരു ഇൻസ്പിറേഷൻ പാസ് നമുക്ക് സാധിക്കും. Even if we consider ourselves to be unpopular, we can pass on an inspiration to others.
അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് at the same time there is something that we have to consider നമ്മെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളവർ ആരാണ് who are the ones who have inspired us എന്റെ ചെറുപ്പത്തിൽ പൊന്നച്ചാനെ പോലെയുള്ള യുവാക്കളായ ടീം എന്നെ ഇൻസ്പയർ ചെയ്തതിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി I shared how young people like Ponnachan and uncle inspired me while I was growing up നിങ്ങൾ ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് who are you inspiring today നിങ്ങൾ ആരെയാണ് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പ്രചോദനം നൽകുന്നു who are you motivating so that they can get ahead in their life നാം തിരിഞ്ഞു നോക്കി നമ്മെ ഇൻസ്പയർ ചെയ്തവരെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുക may we praise god for those who inspired us in our christian life നാം മുന്നോട്ട് പോകുമ്പോൾ മറ്റു ചിലരെ കൂടെ കൊണ്ടുപോകുക and as we move ahead may we take others with us സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നാം അവരിൽ നിന്ന് അവരെ പഠിക്കുക അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക because we have a great cloud of witnesses surrounding us maybe look at them maybe get inspiration from them രണ്ടാമത്തെ പോയിന്റ് second point നമ്മിലേക്ക് തന്നെ നോക്കുക maybe look unto ourselves നമ്മെ നോക്കുക maybe look at us ഒളിമ്പിക്സിന് പോകുന്ന ഒരു വലിയ ട്രെയിനിങ്ങിന് പോകണം those who participate in Olympics they have to train well ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണ് and sometimes these trainings may extend a whole year അവർ ഫിറ്റ് ആണോ എന്ന് അറിയണം they have to know that they are fit അവരുടെ ഡയറ്റ് എല്ലാം വളരെ ക്രമീകൃതമാണ് they have to control their diet അവർക്ക് ഒളിമ്പിക്സിൽ വിജയിക്കുവാനായിട്ട് വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് and great readiness or preparations need to go into their going into Olympics അതുകൊണ്ടാണ് പറയുന്നത് അവരെ ഓടുമ്പോൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുക That is why it says let us lay aside every weight and the sin which so easily ensnares us 1 Peter 5 6 and 7 വായിക്കാമോ We go to 1 Peter 5 chapter 6 and 7 verses 6 and 7 Therefore humble yourself under the mighty hand of God that he may exalt you in due time casting all your care upon him for he cares for you അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു casting all your care upon him for he cares for you ഈ മലയാളത്തിൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചില ഓർമ്മകൾ ഉണ്ട് എങ്ങനെയാണ് ഈ ഇട്ടുകൊള്ളുന്നത് in malayalam it says put on him or throw him and that kind of brings some memories into my mind nammal valiyoru chumadumayi povumbo namukku adu vahikkan kaliyada varumbo adu nammal ange taale giduvanayitta sadhyamund adu pottuna allengi taale angidu when we are bearing a great burden and we can't carry it anymore what do we just throw it to the ground kathavinte mel ittukollu ningalde prayasangal and says just drop it on the lord jesus avan ningalkkai karudunnu because he cares for you adundana parayunnathu sakela bharavum muruga pettuna paavum vittittu venam poda that is why it says that we should lay aside every weight of sin and the sin that easily ensnares us avangane ittukalanillengil aa ottathe adu slow cheyyum if we don't do that our race will be hindered namukku vijayikkuvanayittu sadhikkilla we will not be able to win jeikkanamengil ottum excess luggage pattukayilla and to win we can't carry any excess luggage with us oru pottuvarathathil poguvananengil jeikkanamennonum nirbandhamillengil korchu weight kondu venengil oda if we just run so that we can just run for the sake of running and not win then we can take some weight jeikkuvanayittulla ottathinu weight ittukondu odan paadilla but when we run to win we can't run with any weight adinodappam mattoru chintha kuda ende manasil varunathu there's another thought that comes to my mind nammal oru kayattam kayari povaanu vicharikkya consider that we are climbing up a hill nammada pidavum nammada kuda nadakkunnundu and our father is also walking nammada kayil oru weight undu we have a weight on our hand pidavinte thalayilum oru weight eduthukondaanu nadakkunnu and the father is also carrying a piece of weight with him pidavu nokkumbo ee magan kayattam kayari thannodappam varumbo avante kayile weightumayi avan kayari varugiyaanu and as the father looks at the son he sees him carrying a load of weight upon him sadharana gadhile pidavu oru karyam cheyyu and in normal circumstances the father would do something avana nalla steep aayittulla kayattam kayari varumbo as they go to that steep part of the hill avante kayile aa weight pidavu angedukku that weight that was in the son's hand the father will take kolappilla mone kayattam kayiyumbo ninde kayil thirichu thara he will say don't worry I'll give it back to you when the steepness is done ippo ninakku ee weight edukkuvanulla karuthilla ennu enikkari right now you don't have the strength to carry this weight ninde aa weight njan edukka I will carry this for you nammada kathavadana cheyyunnu that is what our lord does namukku edukkuvan kaliyatha weight inde samayam varumbo when it comes time that we can no longer bear that weight kathavadayettu he takes it for us valare varsh divasangalaya njangada tension ayirunnu ponachayane
തലേദിവസവും പിറ്റേ ദിവസം മീറ്റിംഗിനും കടന്നു വരാൻ കഴിയുമോ? For many days we worried if Panachan uncle could come yesterday and for the meetings, other meetings. എപ്പോൾ വിളിച്ചാലും പറയും കല്യാണത്തിന് വരാൻ തന്നെ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് സംശയം. Whenever I call him, he would share his worry that he cannot attend the wedding. തലേദിവസത്തെ ഡിന്നറിന് വരുവാനായിട്ട് എനിക്ക് ശക്തി ലഭിച്ചു. The rehearsal dinner that was before, he was able to come for that. കല്യാണത്തിന് വരാനായിട്ട് പറ്റി. He was able to come for the wedding. ഇന്ന് മീറ്റിംഗിന് കടന്നു വരാനും. And even today to attend the meeting, he was able to come. ബലഹീനതയിൽ ശക്തി നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is one who gives us strength in our weakness. നമുക്ക് ബലഹീനതയുണ്ട്, നമുക്ക് പ്രയാസങ്ങളുണ്ട്. We have weakness, we have difficulties. പക്ഷേ അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ കർത്താവ് നൽകും. But he gives us strength to overcome that. നമ്മിലേക്ക് തന്നെ നോക്ക്. May we look at ourselves. നമ്മുടെ ഭാരം അവന്റെ മേൽ. May we cast our weight upon him. മൂന്നാമത്തെ പോയിന്റ് വിജയിക്കണമെങ്കിൽ, the third thing to win, കഥാവിനെ നോക്ക്. We should look at Jesus. നിങ്ങളുടെ ഓട്ടത്തിന്റെ ഓട്ടത്തിൽ നിങ്ങൾ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ കഥാവിനെ നോക്കുക. As you are running the race, look at Jesus. ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പാടില്ല. You shouldn't be distracted. കുട്ടികൾ ഓടുവാനായിട്ട് ലൈനിൽ നിൽക്കും. When kids line up to run. ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിലെ കഥയാണ് കേട്ടോ. This is a story from our village, our school in our village. അപ്പോൾ എല്ലാവരും മുന്നോട്ട് ഓടുവാനായി റെഡിയാവുകയാണ്. They are getting ready to run. ടീച്ചർ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ വൈറ്റമിന്റെ ഒരു പൗഡർ കൊടുത്തു. And the teacher gave this particular child a vitamin powder. Appo ellavarkum koduthittund. And everyone had this. Ninku thire cheenam aanundo thonunnuvengil. And she said if you feel too tired, ee oru alpam powder eduthu thinnona. Then eat some of this powder. Appo ningalku oru shakti labikkum. Then you will get a burst of energy. So be ready. So be ready. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പൗഡർ കഴിക്കുക. Only eat this if you need it. നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ടയർഡ് ആണെന്ന് തോന്നുന്നു. If you feel like you're exhausted. വിസിൽ വന്നു. The whistle came. ഓട്ടം തുടങ്ങി. The race began. ഏകദേശം പകുതി ദൂരം കഴിഞ്ഞപ്പോൾ. After half of the race. ഒരു കുട്ടി വിചാരിച്ചു, അയ്യോ ഞാൻ പൗഡർ തിന്നില്ലല്ലോ. One of the children thought, I haven't eaten that powder. പക്ഷേ പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ടു. He took the powder out of his pocket. പൗഡർ എടുത്തു തുറന്നു. He opened the powder. Powder thinnu. And he ate the powder. Appozhthekku enthu sambhavichu? What happened by then? Baaki ellavarum finishing line la ribbon pottichu odikkanu. All the others had gotten ahead of him and reached the finish line. Kathavane nokku. May we look at Jesus. Distract ayal ottam stop aayi pogum. If we get distracted we would fall behind. Kathavane nokki oduka. May we look unto Jesus. Vishwasathinte nayaganum poorthi veruthunnavanumaya Yesuvine nokku. He is the author and finisher of our faith. May we look unto him. Ottakalathil odunnavarku ore oru lakshyame ullu. There is only one goal for the one who is running. Adu finishing point il ettuka ennallo. And that is to reach that finishing point. Avan valare single minded aayittana odunnu. And he is running with a single focus, single mind. Eduthukaram parayana Yesuvine nokku. The author says look unto Jesus. എന്തിനവനെ നോക്കണം? Why should he look unto Jesus? അവൻ കഷ്ടം അനുഭവിച്ചവനാണ്. Because he endured the cross. നിങ്ങൾ കടന്നുപോകാൻ സാധ്യതയുള്ള കഷ്ടങ്ങളിലും വലിയ കഷ്ടം അനുഭവിച്ചവനാണ്. All the things that you may go through he has endured more. ഒരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് എഴുതിയത്, this is what an author wrote about that. വേദനയെ കൂട്ടുപിടിച്ച പരിപൂർണ മനുഷ്യനായിരുന്നു അവനെന്ന്. That the Lord was a complete man who who was a man of sorrows. വേദനയെ കൂട്ടിനു കൂട്ടിക്കൊണ്ട് നടക്കുന്നു. That he was accompanied with sorrows. നമ്മുടെ വേദനയെ അവൻ ഏറ്റെടുക്കാൻ കഴിയുന്നവനാണ്. He is able to bear our sorrows upon him. അവന്റെ ഓട്ടം വളരെ കഠിനമായിരുന്നു കേട്ടോ. His race was a very tough race. എന്നിട്ടും അവൻ അതിൻ ആ ഓട്ടം തികച്ചവനാണ്. But still he finished that race. സാത്താൻ എന്നിട്ട് പറഞ്ഞു, അവനെ പ്രലോഭിപ്പിക്കാനായിട്ട് പറഞ്ഞു, നീ ഈ കല്ലിനോട് അപ്പമായി തീരുക, കഴിച്ചോളാം. Satan came and tempted him, asked him to command the rocks to be turned to bread. നിന്റെ ദൈവിക ശക്തി ഉണ്ടല്ലോ, നീ ദൈവത്തിന്റെ പുത്രനാണല്ലോ, നിന്റെ ദൈവിക ശക്തിയെ നിന്റെ വിശപ്പിന് വേണ്ടി ഉപയോഗിക്കുവാനാണ് സാത്താൻ അവനെ ടെംപ്റ്റ് ചെയ്തത്. And Satan tempted him so that he may use his divine power to fulfill his hunger. അവൻ അതിന് തുനിഞ്ഞില്ല. But he did not അവന്റെ ദൈവിക ശക്തി ഉപയോഗിച്ച് വിശപ്പ് മാറ്റാൻ അവൻ തയ്യാറായില്ല. He did not use his divine power to extinguish his hunger. അവന്റെ കരങ്ങളിലുള്ള അവന്റെ അടുത്തുള്ള എന്താണ് അവൻ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഭൂമിയിൽ നിന്ന്, അത് ഉപയോഗിച്ച് സാത്താനെ അവൻ ഡിഫീറ്റ് ചെയ്തു. What he could find tangibly right before him, he used that to defeat Satan. അതെന്താണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? And what did he have right before him? ദൈവത്തിന്റെ വചനമായിരുന്നു. It was the word of God that he had. അത് ഉപയോഗിച്ചാണ് അവൻ
സാത്താനെ ഡിഫീറ്റ് ആൻഡ് ഹി യൂസ്ഡ് ദാറ്റ് ടു ഡിഫീറ്റ് സൈറ്റൻ ഇവിടെ എഴുതിയിരിക്കുന്നവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു ഇറ്റ് സേസ് ദാറ്റ് ഹി എൻഡ്യൂർഡ് ദ ക്രോസ് ഡിസ്പൈസിംഗ് ദ ഷെയിം എങ്ങനെയാണ് അപമാനം അലക്ഷ്യമാക്കുന്നത് ഹൗ ഡു യു ഡിസ്പൈസ് ദ ഷെയിം ഒരുത്തൻ മുഖത്ത് തുപ്പിയാൽ നമ്മൾ എന്ത് ചെയ്യും If someone spits at us, what do we do? അവനെ വെറുതെ വിടുവാൻ നമുക്ക് കഴിയേ. We don't spare that person. നമ്മെ അപമാനിക്കാവുന്നതിന്റെ ഏറ്റവും മാക്സിമം ആണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. Because he has given us an insult that's beyond imagination. കഥാവ് എന്ത് പറഞ്ഞു? What did the Lord do? അപമാനം അലക്ഷ്യമാക്കി. He despised the shame. എന്ന് പറഞ്ഞാൽ സാരയില്ല പോട്ടെ എന്ന് പറഞ്ഞു. He said, let it go. It's okay. അങ്ങനെ പറയാൻ കഴിയുമോ? Can we say that? നമ്മൾ മുമ്പേ പറഞ്ഞ ക്രിസ്തീയ മച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അത് പറയുവാനായിട്ട് കഴിയൂ. Only when we reach a certain level of Christian maturity can we do that. കഥാവിനെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് പറയുവാനായിട്ട് സാധിക്കൂ. Only when we can look at Jesus can we do that. മൂന്നാമത്തെ വാക്യം. Third verse. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. For consider him who endured such hostility from sinners against himself lest you become weary and discouraged in your soul. നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം. You must remember one thing. നിങ്ങൾ ക്ഷീണിച്ചു മടുത്തു പോകാൻ സാധ്യതയുണ്ട്. There are chances that you may become weary and discouraged. ഇതെല്ലാം മതി എനിക്ക് ഞാൻ നിർത്തുകയാണ് എനിക്ക് ശക്തിയില്ല എന്ന് പറയുവാനായിട്ട് സാധ്യത. You may come to a place where you'll say this is enough. I'm stopping. I can't do this anymore. അങ്ങനെ ക്ഷീണിച്ചു മടുത്തു പോകുവാനുള്ള ആ ആ ആ അതിരിലെത്തി നിൽക്കുമ്പോൾ But when you get to that point of weariness and discouragement നിങ്ങൾ കഥാവിനെ ഓർക്കണം May you remember or consider Jesus. പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ഓർക്കണം. May you consider Jesus who endured such hostility from sinners. അതാണ് നാം മുമ്പ് പറഞ്ഞ ആ വിരോധത്തെ അലക്ഷ്യമാക്കി സാരമില്ല എന്ന് വിചാരിച്ചു. And that's what we talked about having despised the shame. എന്തുകൊണ്ട് എന്തിനാണ് അവൻ ആ വിരോധം സഹിച്ചത്? Why did he endure such hostility? അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുമ്പോ അവൻ നമ്മെ മുൻകണ്ടിരുന്നു എന്നുള്ളത് Because he had foreseen us even as he sat on the right hand of God. നമുക്ക് എന്താണ് ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളത് What should we do in the light of this? 4 അധ്യായം 16 വാക്യം Hebrews chapter 4 verse 16. Hebrews chapter 4 and verse 16. ഇന്ന് നാം എബ്രായ ലേഖനത്തിൽ നിന്ന് പല വാക്യങ്ങൾ നമ്മൾ ആരാധനയ്ക്കായി വായിക്കുകയുണ്ടായി This morning we read various verses from the book of Hebrews this morning. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്തു സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. Verse 16 let us therefore come boldly to the throne of grace that we may obtain mercy and find grace to help in time of need. എന്താണ് ആ കൃപ? What is that grace? യാതൊരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത്. When we deserve nothing. തന്നെയുമല്ല യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ and not having a thought of anything in return namukku tharalamayi thirna daanamaana kruba giving us something that we need in abundance that is grace aa kruba tharalamayi avante pakkal available aanu and he has that grace in abundance in availability before him athu praavikku may we get that nammude ottam sthirathayode odi finish cheyvanayittu namukku aavashyam may we run our race unto the finish line namukku 3 minutes baaki undu 3 more minutes we have left njan oru cheriya katha paranju avasanippu I want to share a little story in closing mexicoile valare prashasthamaya mexico olympicsil pangedukkuvaraayittu oru ethiopian taaram ettukayundayi there was an ethiopian athlete who went to participate in Mexican Olympics Mamo Valde enna manushyanayirunnu his name was Mamo Valde avan marathonil onnamathu odiyettukayundayi and he got first in marathon ennal adil avasanamaya oru manushyan odiyettu and then there was a last person who came in last in the race tanzaniakaran john akwari ennu manushyanana avasanam odiyathu john akwari who is from tanzania john akwari aa finishing line lettumbol avante kaalukal ninnu chora potti raktham olikkunnundayirun and as just john akwari he approached the finish line his legs were bleeding vijayichavane interview cheyidittu avasanam maikumayitte aalukal avante aduthetti ee thottavante aduthetti and after having interviewed the winner they then went to the one who lost the marathon ninakku parikku patti kazhinjappol they asked after you were injured ninakku oduvan thraani illenne nee manasilakkiyappo when you understood that you could not continue anymore ninde kaalukalil ninnu raktham olikkunnu nee kandappo when you saw that your legs were bleeding endukondaanu nee ninde ottam nirthikalayan why did you not stop running endinana ithrayum sahasappettu nee ottam odi finishing line lethu why did you take such great risk to finish the race avan adin oru marubadi paranju and this is what he said tanzaniyade country enne thirinjedutha ethi olympics ilekku ayichathu
he said, the nation, my nation Tanzania has chosen me and chosen me to represent the country in the Olympics. Tanzania il ninnu Mexico-ilekku yatra cheyyanayitte enne book cheyidayichathu. And they are the ones who sent me to from Tanzania to Mexico to participate in this. Orottam aarambichu vekkuvanayittayirunnilla. And that is not so that I could leave a race unfinished. Orottam odithirkkuvanayittay. That is so that I could finish the race. Ee finishing point-il njan etti nilkkumbol. And as I'm standing at this finish line. Onnamathuvan enikku sadhichittilla. I was not able to come in first. Adende aagrahamayirunnilla pagudhi kazhinjappol enikkariya. And that was not my desire, and I realized that even after even at the half point of the race. Pakshe ee ottam complete cheyyanayittu enikku aavashyam. But I needed to finish this race. Priyamullavare kristiya jeevitham otti theerkkuvanulladana thudangi vekkuvanulladana. Beloved, Christian life is a race that we need to finish, not one that we leave unfinished. Adinayittu kathavu namme sahayikkum. May God help us to do that. വിജയിച്ചവരെ നോക്കുക. May we look at those who won or we became victorious. നമ്മിലേക്ക് നോക്കുക. May we look unto ourselves. കർത്താവിനെ നോക്കുക. And may we look unto Jesus. നമ്മുടെ നോട്ടം കർത്താവിൽ കേന്ദ്രീകരിക്കുക. May we fix our eyes upon him. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us through these words. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May his name be glorified. Thank you. Thank you so much.